ദേശീയ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സംസ്ഥാനത്ത് CPIയും ഇടതു പാർട്ടികളും ബഹുജന സംഘടനകളും നടത്തിയ സമരത്തിനിടയിൽ നുഴഞ്ഞുകയറിയ ഇസ്ലാമിക തീവ്രവാദികൾക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. അദ്ദേഹം വിദേശത്ത് ചികിത്സയിലായിരുന്നു. അദ്ദേഹം തിരിച്ചെത്തി കഴിഞ്ഞ ദിവസം CPIMന്റെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തതിന് ശേഷം വളരെ മാസങ്ങൾക്ക് ഇടവേളയ്ക്ക് ശേഷം ഇന്ന് മാധ്യമങ്ങളെ കണ്ട വഴിയിലാണ് അദ്ദേഹം പറഞ്ഞത്. ആ അവസരത്തിലാണ് അദ്ദേഹം പറഞ്ഞത്, ജനാധിപത്യപരമായി ഒരു സമരം നടക്കുന്നു, ദേശീയ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നടക്കുന്ന സമരത്തിനിടയിൽ നിന്ന് ബോലോ തക്വീർ മുഴക്കാൻ മുൻകൈയെടുക്കുന്നത് മുസ്ലിം തീവ്രവാദ ശക്തികൾ തന്നെയാണ് എന്ന് കോടിയേരി പറഞ്ഞിരിക്കുന്നു. ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന ചിന്തയാണ് ഇത്തരക്കാരെ നയിക്കുന്നതെന്നും CPIM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു വെക്കുന്നു. ഒപ്പം തന്നെ പന്തീരാങ്കാവിൽ UAPA ചുമത്തി അറസ്റ്റ് ചെയ്യപ്പെട്ട മാവോവാദികൾ അലൻ ഷുഹൈബിനെയും താഹ ഫസലിനെയും CPIM പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി എന്ന കാര്യം കൂടി പറയുമ്പോൾ, ഏകദേശം അലൻ ഷുഹൈബും താഹ ഫസലും CPMന്റെ യാതൊരു തരത്തിലുള്ള ഇനിയൊരു സംരക്ഷണയിലുമല്ല എന്ന് അസന്നിഗ്ധമായി തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു വച്ചിരിക്കുന്നു എന്ന കാര്യം കൂടി പ്രസക്തമായ കാര്യമാണ്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ സമരത്തിൽ ബോലോ തക്വീർ മുഴക്കുന്നത് മുസ്ലിം തീവ്രവാദ സംഘടനകളെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നു. തീവ്രവാദ മുസ്ലിം സംഘടനകൾ സമരക്കാരെ കൊണ്ട് ബോലോ തക്ബീർ വിളിപ്പിക്കാൻ മുൻകൈയെടുക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. കേരളത്തിൽ മുസ്ലിം വിഭാഗത്തിനിടയിൽ SDPIയും ജമാഅത്തെ ഇസ്ലാമിയും വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുന്നു എന്ന് തുറന്നടിച്ചുകൊണ്ട് കോടിയേരി മാധ്യമങ്ങളോട് സംസാരിക്കുന്ന വേളയിൽ തൻ്റെ പാർട്ടിയുടെ അഭിപ്രായമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. കോടിയേരിയുടെ വാർത്താ സമ്മേളനത്തിലെ വാക്കുകൾ ഇങ്ങനെ പോകുന്നു, BJPയും RSSഉം വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുന്നുണ്ട്, എന്നാൽ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ വർഗീയ ധ്രുവീകരണത്തിന് നേതൃത്വം നൽകുന്നത് SDPIയും ജമാഅത്തെ ഇസ്ലാമിയുമാണ്. ഇവർ രണ്ടു കൂട്ടരും വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി തന്നെയാണ് ശ്രമിക്കുന്നത്. ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന ചിന്ത തന്നെയാണ് ഇവരെ നയിക്കുന്നത്. ഇസ്ലാമിക രാഷ്ട്രത്തിനായി ജമാഅത്തെ ഇസ്ലാമി നിലകൊള്ളുന്നു, മതത്തെ ഭീകരതയ്ക്കുള്ള ആയുധമാക്കുകയാണ് SDPI ശ്രമിക്കുന്നത്. അതാണ് പലയിടത്തും ബോലോ തക്ബീർ വിളിപ്പിക്കാൻ മുസ്ലിം തീവ്രവാദികൾ മുൻകൈയെടുക്കുന്നു. തീവ്രവാദത്തിനെതിരെ വിശാല ഐക്യം വേണമെന്നും CPIM സംസ്ഥാന സെക്രട്ടറി, മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം ചികിത്സയിലായിരുന്നു, അദ്ദേഹം തിരികെ എത്തി തലസ്ഥാനത്ത് മാധ്യമങ്ങളെ കണ്ട വേളയിൽ പറയുകയാണ് CPMന്റെ അഭിപ്രായം. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ സമരത്തിൽ SDPIയും ജമാഅത്തെ ഇസ്ലാമിയും ഒഴിച്ചുള്ള എല്ലാ സംഘടനകളുമായും സഹകരിച്ച് മുന്നോട്ട് പോകും. മുസ്ലിം ലീഗിനെ സമരത്തിൽ സഹകരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനായിരുന്നു ഇത്തരത്തിൽ അദ്ദേഹം മറുപടി പറഞ്ഞത്. മുമ്പ് ഞങ്ങളുമായി സഹകരിക്കാതിരുന്ന EK സുന്നി വിഭാഗം CPMമായി സഹകരിക്കുന്നുണ്ട്, മുജാഹിദ് വിഭാഗവും CPMമായി സഹകരിക്കുന്നുണ്ട്, വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുന്ന SDPIക്കും ജമാഅത്തെ ഇസ്ലാമിക്കും ഒഴികെ CPMമായി യാതൊരു ബാന്ധവത്തിനും CPIM അവരുമായി ഒരു ബാന്ധവത്തിന് തയ്യാറാവില്ല എന്ന് തന്നെ കോടിയേരി പറഞ്ഞു വെക്കുന്നു. മറ്റൊരു കാര്യം പറയാനുള്ളത്, കോഴിക്കോട് അറസ്റ്റിലായിട്ടുള്ള മാവോവാദികളായിട്ടുള്ള അലൻ ഷുഹൈബും താഹ ഫസലും ഇവർക്കെതിരെ NIA കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. ഇവരെ ആദ്യമൊക്കെ CPIM വളരെ സംരക്ഷിക്കാൻ ശ്രമം നടത്തിയിരുന്നു. കോഴിക്കോട് ജില്ലാ കമ്മിറ്റി തന്നെ ഇവർക്ക് അനുകൂലമായി രംഗത്ത് വന്നിരുന്നു. എന്നാൽ ഇവരെ തള്ളിക്കൊണ്ടാണ് CPIM മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ വന്നിരുന്നു. ചായ കുടിക്കാൻ പോയ സമയത്തല്ലോ ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതെന്ന് മുഖ്യമന്ത്രി ചോദിച്ചതിൻ്റെ ഒരു വേർഷൻ അനൌദ്യോഗികമായി അവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. CPIM ഇവരെ തള്ളിയിരുന്നു. കാരണം PJരാജൻ എന്ന കണ്ണൂരിലെ ജനകീയ നേതാവും ഇത്തരത്തിൽ അലൻ ഷുഹൈബിനെയും താഹ ഫസലിനെയും തള്ളി രംഗത്ത് വന്നിരുന്നു. പക്ഷേ താഹ ഫസലിൻ്റെയും അലൻ ഷുഹൈബിൻ്റെയും സംരക്ഷണം ഏറ്റെടുക്കുന്ന ഒരു വിധത്തിലേക്ക് UDF മാറുന്ന ഒരവസ്ഥ കൂടി നമ്മൾ കണ്ടിരുന്നു. കേവലം രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി രമേശ് ചെന്നിത്തലയും MK മുനീറും ഉൾപ്പെടെയുള്ള ആളുകൾ അവരുടെ വീടുകൾ സന്ദർശിച്ചു. എന്നാൽ കേസ് കുരുക്ക് മുറുകുന്നു എന്ന് കണ്ടപ്പോൾ UDFഉം ഈ ഒരു വിഷയത്തിൽ നിന്ന് ഇപ്പോൾ തൽക്കാലം പിന്നോട്ട് പോയ മട്ടാണ്. അന്നേരവും CPMന്റെ ഔദ്യോഗികമായ ഒരു വിശദീകരണത്തിന് വേണ്ടി നമ്മളെല്ലാവരും കാത്തിരിക്കുകയായിരുന്നു. ആ ഔദ്യോഗികമായ വിശദീകരണമാണ് ഇന്ന് കോടിയേരി ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നൽകിയത്. കാരണം അലൻ ഷുഹൈബും താഹ ഫസലും CPIMന്റെ അംഗങ്ങളായിരുന്നു. ഇവർക്ക് മാവോവാദി ബന്ധമുണ്ട്. ഇവർ നഗര മാവോയിസ്റ്റുകളാണ്. ഇവർ കൃത്യമായ രീതിയിൽ മാവോയിസം പ്രചരിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ആളുകളാണ്. ഇത്തരക്കാർക്ക് CPIMൽ സ്ഥാനമുണ്ടാവില്ല. അതിനാൽ തന്നെ ഇവരെ CPIMൽ നിന്ന് പുറത്താക്കുന്നു എന്ന് കോടിയേരി പറയുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള കാര്യം ഇതാണ്. ഇനിയും അലൻ ഷുഹൈബിനെയും താഹ ഫസലിനെയും സംരക്ഷിക്കേണ്ട ബാധ്യത CPIMനില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ആകത്തുകയിൽ കോടിയേരി ബാലകൃഷ്ണൻ ഇസ്ലാമിക തീവ്രവാദത്തെ തള്ളിപ്പറയുന്നു, ഒപ്പം തന്നെ മാവോയിസ്റ്റുകളെയും തള്ളിപ്പറയുന്നു. അലൻ ഷുഹൈബിനെയും താഹ ഫസലിനെയും CPIMൽ നിന്ന് പുറത്താക്കി എന്ന കാര്യം കൂടി അദ്ദേഹം
സി പി എമ്മിന്റെ ഔദ്യോഗിക വിശദീകരണമായി ഇന്ന് പറയുകയുണ്ടായി.